എത്തിച്ചേരുമേ കാണില്ല അമ്മേ. ലച്ചുവിനെ അവളുടെ അച്ഛൻ മൂന്നാറിലോ മറ്റോ കൊണ്ടുപോയില്ല. അന്നാ നമുക്ക് അങ്ങോട്ട് പോയി ലച്ചുച്ചെറിമയെ കൂട്ടിക്കൊണ്ട് വരാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല പൊന്നു. എന്താണ് അമ്മയും മോളും തമ്മിലൊരു തർക്കം? അച്ഛൻ പോയി ലച്ചുച്ചെറിയമ്മ കൂട്ടിക്കൊണ്ടു വാ. അമ്മ ഫോണിൽ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ പൊന്നുന്റെ കൂടെ കളിക്കാൻ ആരുമില്ല. ചെറിക്ക് ഒന്നിനും സമയമില്ല. രാത്രി വൈകിയാ വരുന്നേ. ലച്ചുച്ചെറിയമ്മ വന്നാ പൊന്നുന്ന് കൂട്ടായില്ലേ? അവൾ എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ മോളെ. അമ്മ പറഞ്ഞല്ലോ ലച്ചുച്ചെറിയമ്മ മൂന്നാറിലാണെന്ന്. അത് ഒരു വലിയ സ്ഥലമാണ് മോളെ. തേയിലത്തോട്ടങ്ങളും വലിയ കുന്നുകളും കൊക്കുകളൊക്കെ ഉള്ള സ്ഥലവാ. അവിടെ പോയി പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനാവില്ല. പുറത്തുനിന്ന് ആർക്കും ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളാ അവിടെ. അച്ഛൻ പൊന്നിനെ പറ്റിക്കുക. അച്ഛനോട് ഞാൻ മിണ്ടില്ല. പൊന്നു പൊന്നു ആരാ ലച്ചുവിന്റെ വിഷയം എടുത്തിട്ടത്? നീയോ അവളോ? ലച്ചുവിനെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ അവളെ ഫോൺ വിളിച്ചു നോക്കും. ഒരു പ്രതികരണവും ഇല്ല. ആരെ വിളിക്കുന്നതെന്ന് അവള് ചോദിച്ചപ്പോ ലച്ചുവിനെയാണെന്ന് ഞാൻ പറഞ്ഞുപോയി. അച്ഛൻ പറഞ്ഞതുപോലെ അവളിനി മറന്നു കളയാനേ നമുക്ക് കഴിയും. ജാനകിനെ അവളെ വിളിക്കാൻ നിൽക്കണ്ട. ഏടത്തി എന്ന വിളിയും നിഷ്കളങ്കമായ അവളുടെ മുഖവും ഈ ജന്മ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല അബിയേട്ടാ. ആ നിറകണ്ണുകളിൽ ഞാൻ കണ്ടത് എന്നെ തന്നെ. രക്ഷിച്ചുകൊണ്ട് പോവാന്ന് ഞാൻ വാക്കു കൊടുത്തതാ. എനിക്കതിന് കഴിയാതെ പോയി. അവൾക്ക് 18 തികയാൻ കാത്തിരിക്കുക അവളുടെ അച്ഛൻ. 45-കാരന്റെ കയ്യില്ല അയാള് അവളെ പിടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓർക്കാനുള്ള ത്രാണി പോലും എനിക്കില്ല. ഒരാഴ്ച കൂടെ നീ എനിക്ക് സമയം ത. അജയുടെ കല്യാണം കഴിഞ്ഞ് അമലിനെയും കുട്ടി ഞാൻ മൂന്നാർ വരെ ഒന്ന് പോവാം. ചെന്നെത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കാം. നിന്റെ സമാധാനത്തിന് വേണ്ടി ഞാനത് ചെയ്യും. ലച്ചുവിനെ കണ്ടെത്താൻ പറ്റിയ അവളെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തി നമുക്ക് അവളെ പഠിപ്പിക്കാം. എനിക്ക് കൂടപ്പിറപ്പുകളൊന്നും ഇല്ലല്ലോ. അബിയേട്ടൻ എന്റെ സ്വന്തം അനിയത്തിക്ക് ചെയ്യുന്ന സഹായമായി കണ്ടാൽ മതി. അവൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമ്മൾ അവൾക്ക് സമ്മാനിക്കണം.